ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെഎസ്എഫ്ഇ. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 9 തിങ്കളാഴ്ച. ബിലീവേഴ്സ് ചർച്ചിൽ 3 ദിവസമായി തുടരുന്ന റെയ്ഡ് പൂർത്തിയായി. 6,000 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ വിദേശത്ത് നിന്ന് ബിലീവേഴ്സ് ചർച്ചിനെ സഹായമായി ലഭിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് വകമാറ്റി ചിലവഴിച്ചുവെന്നാണ് കണ്ടെത്തൽ. കോതമംഗലം പള്ളിക്കേസിൽ സർക്കാരിനെ ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ പക്ഷം പിടിക്കുന്നുവെന്നും അത് ശരിയല്ലെന്നും കോടതി വിമർശിച്ചു. കോതമംഗലം പള്ളിക്കേസിൽ ഓർത്തഡോക്സ് സഭ നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചത്. അതേസമയം തിരഞ്ഞെടുപ്പ്, ശബരിമല തീർത്ഥാടന കാലം എന്നിവയുടെ പശ്ചാത്തലത്തിൽ പള്ളി ഏറ്റെടുത്ത് കൈമാറാൻ പോലീസ് സേനയുടെ കുറവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ സർക്കാർ ഈ നിലപാട് തുടർന്നാൽ കേന്ദ്രസേനയെ വിളിക്കേണ്ടിവരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മന്ത്രി കെ ടി ജലീൽ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്തി. ഔദ്യോഗിക വാഹനത്തിലാണ് മന്ത്രി ചോദ്യം ചെയ്യലിനെ ഹാജരാകാനെത്തിയത്. നേരത്തെ എൻഐഎയും ഇഡിയും മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിരുന്നു. ഇത് 3ാം തവണയാണ് മന്ത്രിയെ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് കൊച്ചിയിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യൽ. സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തത്തിലെ ദുരൂഹത മാറുന്നില്ല. തീപിടുത്തം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഫോറൻസിക് വിഭാഗം നൽകിയ അന്തിമ റിപ്പോർട്ടിലും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളിക്കളയുന്നു. അഗ്നിബാധയിൽ ഫാൻ ഉരുകിപ്പോയെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമല്ലെന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് തീപിടുത്തം അഗ്നിബാധയല്ല, അട്ടിമറിയാണെന്ന് തെളിഞ്ഞെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സുപ്രധാന രേഖകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നത്. വേണ്ട പോലെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും തത്ത പറയും പോലെ പറയും. സെക്രട്ടേറിയറ്റ് തീപിടുത്തം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ റൂമിലുണ്ടായ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളി പ്രത്യേക അന്വേഷണ സംഘം. പ്രോട്ടോകോൾ സെക്ഷനിലെ കേടായ ഫാൻ ആരോ അബദ്ധത്തിൽ ഓണാക്കിയതിനെ തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവനന്തപുരം ട്രഷറി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. വിജിലൻസ് അന്വേഷിക്കേണ്ടെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചു. നേരത്തെ കേസ് വിജിലൻസിനെ കൈമാറണമെന്നായിരുന്നു പോലീസിന്റെ ശുപാർശ. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം മതിയെന്ന നിലപാടിലാണ് സർക്കാർ. സോഫ്റ്റ്വെയറിലെ തകരാർ ഉൾപ്പെടെ ഉന്നതങ്ങളിലേക്ക് നീളാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അന്വേഷണം അട്ടിമറിച്ചതെന്ന് ആരോപണം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ CBI പ്രതി ചേർത്തതിന് പിന്നാലെ കരാറുകാരായ യൂണിടെക് പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ MC കമറുദ്ദീൻ MLAക്കെതിരെ ഒരു വഞ്ചനാ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ കമറുദ്ദീനെതിരായ വഞ്ചനാ കേസുകളുടെ എണ്ണം 112. ഒളിവിൽ പോയ 1ാം പ്രതി പൂക്കോയെ തങ്ങൾ പുതിയ കേസിലും പ്രതിയാണ്. ഡോളർ കടത്തു കേസിൽ UAE കോൺസുലേറ്റിലെ ജീവനക്കാരനായിരുന്ന ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കൊച്ചിയിലെ കോടതി ഇന്ന് പരിഗണിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ ഇടപാടിലും ലഭിച്ച കമ്മീഷൻ തുക ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തൽ. വാളയാർ പീഡനക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. കേസ് അന്വേഷണത്തിലും നടത്തിപ്പിലും പാളിച്ചകൾ ഉണ്ടായതായി സർക്കാർ കോടതിയിൽ സമ്മതിച്ചിരുന്നു. തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പാലക്കാട് പോക്സോ കോടതി പ്രതികളെ വെറുതെ വിട്ടത്. വേണ്ടിവന്നാൽ തുടർ അന്വേഷണത്തിനും സർക്കാർ ഒരുക്കമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്തെത്തിച്ചു. തുടർച്ചയായി 11ാം ദിവസമാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുന്നത്. ബിനീഷിന്റെ ബിനാമികൾ വഴി കേരളത്തിലെ വിവിധ കമ്പനികളിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ED നിലവിൽ അന്വേഷിക്കുന്നത്. 2 ദിവസം കൂടിയാണ് ബിനീഷിന്റെ ED കസ്റ്റഡി കാലാവധി. ബുധനാഴ്ച ബിനീഷിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ബിനീഷ് കോടിയേരിയുടെ മകളുടെ വിഷയത്തിൽ ED തുടർ നടപടികൾ ഇല്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ടില്ല. കോടിയേരി വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴുണ്ടായ പരാതി സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് തന്നെ തീർപ്പാക്കിയതാണെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം K. നസീർ വ്യക്തമാക്കി.
ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഴീക്കോട് MLA മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിയുടെ ഭാര്യ കോഴിക്കോട്ടെ ED ഓഫീസിൽ മൊഴി നൽകാനെത്തി. ED ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷാജിയുടെ ഭാര്യ ആശ ED ഓഫീസിലേക്ക് മൊഴി കൊടുക്കാനായി എത്തിയത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ അഴീക്കോട് MLA മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ ഉത്തരവ്. കോഴിക്കോട് വിജിലൻസ് SPയോട് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. UDFിന്റെ മുതുകിൽ ചവിട്ടി ദൈവരാജ്യത്തിലേക്ക് കടക്കാമോ എന്ന് പരീക്ഷിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും കാന്തപുരം AP സുന്നി വിഭാഗം. മുഖപത്രമായ സിറാജ് പത്രത്തിലെ ലേഖനത്തിലാണ് UDF വെൽഫെയർ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AP സുന്നി വിഭാഗം എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ധാരണയിലെത്തി. ജില്ലാ പഞ്ചായത്തിൽ ജോസഫിനെ 9 സീറ്റുകൾ നൽകാൻ ധാരണയായി. പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലും ഇരുവിഭാഗവും ധാരണയിലെത്തി. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് 1 11 സീറ്റിലാണ് അവർ മത്സരിച്ചിരുന്നത്. മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ സി മൊയിൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 6 കിടപ്പിലായിരുന്നു. ഡിജിറ്റൽ രൂപത്തിലുള്ള ടോൾ പിരിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2021 ജനുവരി 1 മുതൽ രാജ്യത്തെ 4-ചക്ര വാഹനങ്ങളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. ജുഡീഷ്യൽ റിമാൻഡിൽ കഴിയുന്ന റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയറിയിച്ച് മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി. ജയിലിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടുവെന്ന അർണാബിന്റെ പരാതി വന്നതോടെയാണ് ഗവർണർ മഹാരാഷ്ട്ര സർക്കാരിനെ ആശങ്കയറിയിച്ചത്. തമിഴ് സൂപ്പർ താരം വിജയുടെ പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ച അച്ഛൻ SA ചന്ദ്രശേഖരന്റെ നീക്കത്തെ തള്ളിപ്പറഞ്ഞ് വിജയ്. തന്റെ പേര് ദുരുപയോഗം ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിജയ് താക്കീതും നൽകിയെന്നും റിപ്പോർട്ടുകൾ. തൊട്ടു പിന്നാലെ അമ്മ ശോഭ ചന്ദ്രശേഖരും SA ചന്ദ്രശേഖരനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. വിജയും പിതാവും ഇപ്പോൾ പരസ്പരം മിണ്ടാറില്ലെന്നും തന്നെ തെറ്റിദ്ധരിപ്പിച്ച ചില രേഖകൾ ഒപ്പിട്ട് വാങ്ങുകയായിരുന്നുവെന്നും ശോഭ പറഞ്ഞു. തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആചാര്യ എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അമേരിക്കയിലെ ട്രംപിന്റെ പരാജയത്തിൽ നിന്ന് ഇന്ത്യയും ചില പാഠങ്ങൾ പഠിക്കുന്നത് നല്ലതാണെന്ന് ശിവസേന. US തെരഞ്ഞെടുപ്പ് സാഹചര്യം ബീഹാറിലേതിന് സമാനമാണെന്നും ശിവസേന മുഖപത്രമായ സാംനയിലൂടെ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഓഹരി വിപണി സർവ്വകാല റെക്കോർഡിലെത്തി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് വ്യാപാരം നേട്ടത്തിൽ തുടങ്ങിയത്. ബൈഡൻ പദവിയിലെത്തുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഓഹരി വിപണിയിലെ നേട്ടം. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ സമഗ്രമായി പൊളിച്ചെഴുതാൻ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനിച്ചു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ട്രംപിന്റെ നടപടി അധികാരമേറ്റാലുടൻ ബൈഡൻ റദ്ദാക്കും. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കും. പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയ നടപടിയും തിരുത്തും. ട്രംപിന്റെ കാലത്ത് ഏറെ വഷളായ ഉദ്യോഗസ്ഥ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.